പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ലത്തുൽ ഖതിരിൽ ലൈലത്തുൽ ഖദർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമായ ഒന്നായിരുന്നു അതായത് നബിക്ക് ഖുറാനിറങ്ങിയ ആക്ക ലേലത്തുൽ ഖദർ ഇതിന് നല്ല നമ്മൾ പല വിശദീകരണങ്ങളിലൂടെയും കടന്നു പോന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇതിനെ നമ്മൾ വൈജ്ഞാനികമായി വായിക്കുകയാണെങ്കിൽ ലിസാനിയായിട്ട് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ പദാർത്ഥ തലം വിട്ട് ആശയ തലത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഒരു മനുഷ്യന്റെ ലൈലത്തുൽക്കതറി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്തായി തീരണോ അതിന് അള്ളാഹു നിക്ഷേപിച്ച ആ തലത്തിലേക്ക് അവൻ്റെ അന്വേഷണവും ഗവേഷണവും പഠനവും എത്തിച്ചേരുക എന്നുള്ളത് ഒരു മനുഷ്യൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവന് റഹ്മാനീയത്തും ഉള്ള ഒരു ഇൻസാനീയത്തിലേക്കാണ് അവന് എത്തിച്ചേരേണ്ടത് കാരുണ്യവും സ്നേഹവും ദയാവായ്പമുള്ള ഒരു മനുഷ്യത്വത്തിലേക്ക് മാനവികതയിലേക്ക് ആണൊരാൾ എത്തിച്ചേരേണ്ടത് അതാണ് അവന് നിശ്ചയിച്ച കതിർ അങ്ങനെ ഓരോ വസ്തുവിനും ഒരു കതിർ നിശ്ചയിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ ഫലം അത് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ കതിർ ആ തലത്തിലേക്ക് അത് എത്തിപ്പെടുക എന്നുള്ളത് അങ്ങനെ ബാക്കിയുള്ളത് നിങ്ങൾ ഓരോന്നാണ് ചിന്തിച്ചാൽ മതി ഇത് അവയെക്കുറിച്ചല്ല പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ് ഗുരുവാൻ പറയുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ലൈലത്തൽ ഖദർ എന്നുള്ളത് അവൻ്റെ ബയോളജിക്കലായിട്ടുള്ള ആദ്യത്തെ ജന്മം അവൻ ജനിക്കുന്നുണ്ട് അത് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പിന്നെ അവൻ ഒരു മനുഷ്യനായി ജന്മം കൊള്ളുന്നുണ്ട് അതാണ് അവൻ്റെ രണ്ടാമത്തെ ജനനം ആ മനുഷ്യനിലേക്ക് അവൻ പുതുതായി ജനിച്ച് വീഴുക പിറവിയെടുക്കുക എന്നുള്ളതാണ് അവൻ്റെ അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ കതിർ അതാണ് അപ്പം നമ്മൾ തന്നെ നോക്കൂ എൻ്റെ സഹോദരങ്ങളെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വീണത് ഒരു പാരമ്പര്യ സുന്നി കുടുംബത്തിൽ അവിടെ നിന്ന് മുജാഹിദായി അവിടുന്ന് പിന്നെ കുറേ കാലം ഒന്ന് കുറച്ചൊന്നുമില്ലാതെ കുറച്ച് കാലം നടന്നു പിന്നെ നമ്മൾ ഖുർആൻ സുന്നിയിലേക്ക് വന്നു അപ്പോൾ നോക്കുമ്പോൾ അഞ്ച് നേരം രണ്ട് നേരം മൂന്ന് നേരമാക്കി നാല് ക്കായത്തുള്ളത് രണ്ട്റക്കായത്താക്കി ഡബിൾ സുജൂത് ഉള്ളത് സിംഗിൾ സുജൂതാക്കി അന്ന് നമ്മളെ വിചാരം അതായിരുന്നു ഏറ്റവും നല്ല ഒരു നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട നമുക്ക് വെളി വെളിപ്പെടുത്തി കിട്ടിയ അറിവുകളിൽ വെച്ച് ഏറ്റവും നല്ല അറിവ് അതായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെ അതിൽ അതും അങ്ങനെ നടക്കുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഏറ്റക്കുറച്ചിലിൻ്റെ തർക്കത്തിൽ ലോകത്തിന് എന്താണ് ഗുണമുള്ളത് മനുഷ്യരാശിക്ക് എന്ത് ഗുണമാണ് ഇതുകൊണ്ടുള്ളത് മനുഷ്യരെ ഇങ്ങനെ വിഭജിച്ച് 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 മതങ്ങളുടെയും മതങ്ങളുടെ ഉപവിഭാഗങ്ങളുടെയും പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും രാജ്യത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇങ്ങനെ നിരവധി അനവധി ഘടകങ്ങളുടെ പേരിൽ മനുഷ്യരാശിയെ വിഭജിച്ച് ചിന്ന ഭിന്നമാക്കി അതിൽ നിന്ന് മുതലെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥാ വിശേഷമല്ലേ ലോകത്ത് നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി ഇതൊന്നും അല്ലല്ലോ മനുഷ്യൻ മനുഷ്യനിലേക്കുള്ള യാത്രയല്ലേ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് എന്നുള്ള ഒരു ചിന്ത വന്നു അപ്പോഴാണ് നമ്മൾ ഈ കുര്ആാനിനെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ എന്നുള്ള തിരിച്ചറിവ് വന്നു അപ്പോഴാണ് നമുക്കൊന്നും കൂടി ഉയർന്ന പ പല ചിന്തകളും കടന്നു വന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ഐദീദ് സഫറിലൂടെ ഷബീർ അഹമ്മദിലൂടെ ഗുലാം അഹമ്മദ് പർവേശിലൂടെ അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോന്ന് അങ്ങനെ നമ്മൾ ആസ്ഥാന എന്ന് പറയുന്ന ഒന്നിലേക്കെത്തി അങ്ങനെ കടന്നു വന്ന് വന്ന് പോന്നപ്പോഴാണ് മനുഷ്യരാശി മനുഷ്യം പിന്നെ എത്തിപ്പെടേണ്ട ഒരു മനുഷ്യൻ എത്തിപ്പെടേണ്ട മേഖല ഇതിൻ്റെയും അപ്പുറത്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു അപ്പോഴാണ് ഈ ഖുർആാനിൻ്റെ യഥാർത്ഥ വായനയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമുക്ക് ഓരോ അറിവുകളും ഇഷാറാകുമാണ് വെളിപ്പെട്ട് കിട്ടുകയാണ് ലുഹൂറാണ് ഷെഹർ എന്ന് പറഞ്ഞാൽ ലുഹൂറാ ലുഹൂർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നിരവധി അനവധി ചോദ്യങ്ങൾക്ക് ചിന്തകൾക്ക് വീക്ഷണങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായി കിട്ടുന്നതിനെയാണ് ഷെഹർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉൽ ഉൽ മത്തുറോഹ് നമ്മളുടെ ഉള്ളിലേക്ക് എറിയപ്പെട്ട ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജിഹത്തനുള്ള നമ്മുടെ ഒരു ചിന്താപരമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനെ അനുസരിച്ച് നമ്മളിൽ പുതിയ പുതിയ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതാണ് ഷെഹർ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെളിപ്പെടുത്തപ്പെടുന്ന അറിവുകളിൽ ഏറ്റവും നല്ല അറിവാണ് അതിനേക്കാളൊക്കെ നല്ലത് ആണ് ഈ ലൈലത്തിൽ കതിരിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ അവന് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അത് ഒന്നുകൂടിയും പിന്നീട് അടുത്ത വചനത്തിൽ അത് ഒന്നുകൂടിയും വിശദീകരിക്കുന്നുണ്ട് അവിടെ എത്തിപ്പെടുമ്പോൾ ഞാൻ ഇന്നലെ മലക്കുകളെക്കുറിച്ച് വിശദീകരിച്ചല്ലോ ആ മലക്കുകളുടെ ഘട്ടം ഘട്ടമായ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു ആദ്യം ഇനാസാവുന്നു അതൊരു സ്ത്രീയുടെ തലത്തിലേക്ക് ആ തീരുന്നു മലക്കുകളുടെ അറിവുകൾ അത് ഉന്നതമായ അറിവുമായി അത് വിവാഹത്തിലേർപ്പെട്ട് ആ മലക്കുകൾ വിജ്ഞാനത്തെ ഗർഭം ധരിക്കുന്നു അതാണ് ഹാമിലാത്തി വക്രൻ എന്ന് പറയുന്ന കുറുവാൻ പറഞ്ഞത് പിന്നീട് ആ അറിവുകൾ ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധിയിലാണോ മലക്ക് പ്രവർത്തിക്കുന്നത് ആ മലക്ക് അവനിൽ ആ അറിവ് ആ അറിവ് അവനിൽ ജല വെളിവാ വെളിവാക്കപ്പെടുന്നു അപ്പോൾ അവൻ റജൽ റിജാൽ റജലാകുന്നു വിജ്ഞാനങ്ങളുടെ ലോകത്ത് അതാണ് റിജാലുൽ അറാഫെന്ന് തന്നെ കാര്യങ്ങളുടെ കാര്യങ്ങളെറഫ തിരിച്ചറിയുന്ന ലോകത്തെ വെളിപ്പെടുന്ന ആളുകളായി മാറുകയാണ് അവർ അവിടുന്ന് പിന്നെ ഈ സന്ദേശങ്ങൾ ലോകത്തോട് ലോകത്തിലേക്ക് കൊടുക്കുകയാണ് അവൻ അതാണ് അവൻ്റെ മലക്കുകൾ പിന്നെ മുർസലാത്തി ഓറഫായി മാറുകയാണ് എന്ന് ഞാൻ വിശദീകരിച്ചത് അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് എൻ്റെ അനുഭവം നിങ്ങളോട് വിശദീകരിച്ചത് ഈ അനുഭവം എൻ്റെ ഒരുവിധമുള്ള സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടാവും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുവിധമുള്ള സഹോദരങ്ങൾക്കൊക്കെ അത് ഈ അനുഭവം ഉണ്ടാവും ആ അനുഭവം ഉള്ളത് കൊണ്ടാണ് എൻ്റെ പല സഹോദരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒരു മനുഷ്യൻ എന്താകണം എന്നുള്ള ആ തലത്തിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ ഖുർആാനിൻ്റെ ഈ ഒരു അപാരമായ ഖുർആാന്റെ ഈ അത്ഭുതകരമായ ഖുർആാൻ്റെ ഈ മൂല്യവത്തായ വായന എന്തുകൊണ്ട് ഈ ലോകം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് പല പല സംഘടനകളിലൂടെയും കടന്നു വന്ന അന്നൊക്കെ അവരുടെ ഉള്ളിൽ എടുത്തറിയപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പൊ ഇന്നലെയും കൂടി എനിക്ക് ഒരാൾ വിളിച്ചിരുന്നു വിളിക്കല മെസ്സേജായക്കെ കുറ്റിയാടെന്ന് എവിടെയാണ് അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സിൽ നിരവധി അനവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ യൂട്യൂബിൽ നിന്ന് അങ്ങയുടെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയത് ഇന്നലെ വിളിച്ചതാണ് വിളിക്കല്ല മെസ്സേജ് അയച്ചതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ പഠിച്ചവനെയും നമ്മൾ അള്ളാഹുയേയും നമ്മൾ എത്തിപ്പെടേണ്ട മേഖല ഇതല്ലല്ലോ ഇതിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലല്ലോ അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് 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 അതിൽ നമ്മ മനുഷ്യരാശിയെ ആയിരം വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ ആളുകളുണ്ട് നേരെ മറിച്ച് അൽഫ് എന്നുള്ളതിന് ഉൽഫത്തെ മരി ത ആലുഫ് അല്ലഫ ബൈനെ കുലൂപിക്കും എന്നൊക്കെ പറഞ്ഞ ത ആലുഫിൻ്റെ ആയിരം എന്നുള്ളതൊരു രീതിയിൽ അങ്ങനെ ഒരു കണക്ക് എന്നുള്ള രൂപത്തിൽ കൃത്യമായ ആയിരം വെളിപ്പെടുത്തലെന്നില്ല അല്ല നമ്മളൊക്കെ പറഞ്ഞ ആയിരം അല്ല ആയിരക്കണക്കിന് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പറഞ്ഞതാണെന്ന് വിശദീകരിച്ച ചില അപൂർവം ചില പണ്ഡിതന്മാരുണ്ട് പക്ഷെ അതിനോടേക്കാളൊക്കെ എനിക്ക് യോജിപ്പ് അതിൻ്റെ ഇണക്കം ഒരുമ മനുഷ്യ മനുഷ്യ മനസ്സുകളെയും മനുഷ്യ ഹൃദയങ്ങളെയും തമ്മിൽ കോർത്തിണക്കാനുള്ള അവനിൽ വെളിപ്പെടുത്തപ്പെട്ട ഏതൊക്കെ അറിവുകളുണ്ടോ അതിനേക്കാളൊക്കെ നല്ല ഒരു അറിവാണ് ഇവൻ ഒരു മനുഷ്യൻ അവൻ്റെ ലൈലത്തിൽ കതിറിൽ എത്തിപ്പെടുമ്പോൾ അവന് ലഭിക്കുന്നത് എന്നാണ് കാരണം അവന് അവൻ്റെ ഓരോ മനസ്സിലെ ഓരോ ഇരുട്ടുകളിലും അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ലൈലത്തുൽക്കത്തിരിൽ അവൻ എത്തിപ്പെടുന്നത് അവന് നിശ്ചയിച്ച അള്ളാഹു നിശ്ചയിച്ച ആ കണക്കിലേക്ക് ആ തോതിലേക്ക് ആ മിക്താറിലേക്ക് അവൻ എത്തിപ്പെടുന്നത് ഇതാണ് എനിക്ക് മനസ്സിലായ അറിവാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പങ്കിട്ടത് ഇനി ഒരാൾ പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അങ്ങനെ കൂടാതെ നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തകരാറ് ഏതെങ്കിലും ഒരാൾ പറയും അതിങ്ങനെ ഏറ്റു പറയും ഈ ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മൾ ഇതുണ്ടായത് അതിൽ നിന്ന് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഈ ഷെഹ്റ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് വൈദൻ സലഹൽ അഷുഹുൽഹുറും എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടല്ലോ അഷുഹർ ഉൽഹുറും എന്ന് പറഞ്ഞാൽ വിശുദ്ധ മാസങ്ങളല്ല അതൊക്കെ നമ്മുടെ നമുക്കൊരിക്കലും പരിധി ലംഘിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ഫ്രെയിമിട് ഫ്രെയിമിട്ട് പിന്നെ ഒരു വലയം ഇട്ട് നമ്മുടെ അകപ്പെടുത്തിയ അറിവുകളാണത് ആ അറിവ് നമ്മൾ നമ്മിൽ വെളിപ്പെടുത്തപ്പെട്ട അറിവുകളാണത് അതിനെയാണ് ഒരാൾ ഇൻസിലാഹ് ചെയ്യണത് നിഷേധിച്ച് പുറത്ത് പോകുന്നത് അതാണ് അവിടെ വൈതൻ സലഹുല്ല അഷുറു അലഹുറും അതാണ് അല്ല ഹജ്ജു അഷുഹറും മായലു എന്നൊക്കെ പറയണേ ഇൽമുകളുടെ വെളിപ്പെടുത്തലുകളാണ് അറിയപ്പെട്ട നേടിയ അറിവുകളുടെ ഇഷിഹാറുകളാണ് ഹജ്ജ് എന്ന് പറയുന്നത് ശക്തമായ തെളിവുകൾ കൊണ്ട് തന്നിൽ തൻ്റെ ഉള്ളിലെ ശിർക്കുകളെ തെറ്റായ അറിവുകളെ തകർത്ത് കളയലാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് അതാണ് ഇബ്രാഹിം ചെയ്തത് അതാണ് ഇബ്രാഹിം ഹജ്ജ് ചെയ്യുന്നത് ഇബ്രാഹീമാണ് ഷിർക്കിനെതിരിൽ പോരാടിയ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറഞ്ഞാൽ താൻ മനസ്സിലാക്കിയ തെറ്റായ അറിവുകളെ മുഴുവൻ വളരെ കവിയായ ശക്തമായ തെളിവുകൾ കൊണ്ട് ഹുജ്ജത്തുകൾ കൊണ്ട് പൊളിച്ചു കളയുന്ന പണിയാണ് ഹജ്ജ് എന്നുള്ളത് അതാണ് അത് തന്നിലെ താൻ നേടിയ വിജ്ഞാനങ്ങളെ വെളിപ്പെടുത്തലാണത് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം അതാണ് ഷെഹർ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തൽ ലുഹൂറാക ലുഹൂറും വാലിഹത്തും ഹസ്ബ ഹസ്ബജിഹത്തിൻ്റെ അതിരി അബിത്ത സുലിറുഹ് നമ്മുടെ ഉള്ളിൽ എടുത്തറിയപ്പെടുന്ന ചോദ്യങ്ങൾക്കോ നമ്മുടെ ചിന്തകൾക്കോ അനുസരിച്ച് നമ്മളിൽ വെളിവാകുന്ന വ്യക്തമാവുന്ന അറിവുകളെയാണ് ഷഹർ എന്ന് പറയുന്നത് അങ്ങനെ വെളിപ്പെടുത്തപ്പെടുന്ന അറിവുകളിൽ വെച്ച് ഏറ്റവും ഹയറായ അത് മനുഷ്യരാശിയെ ഇന്ന് വരെ അവരെ കോർത്തിണക്കാൻ പറ്റിയ അവനിൽ വെളി വെളിപ്പെടുത്തപ്പെട്ട അറിവുകളിൽ നല്ല അറിവ് ഇതാണ് ഏതെ ഒരാൾ കാരുണ്യത്തിലേക്കും സ്നേഹത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും അവൻ എത്തിപ്പെടുക എന്നുള്ളത് അവൻ്റെ ബുദ്ധി പ്രവർത്തനക്ഷമമായി തീരുക എന്നുള്ളത് അവൻ വിജ്ഞാനത്തിൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന തലത്തിലേക്ക് അവനിൽ റൂഹ് വന്നിറങ്ങുക എന്നുള്ളത് അതാണ് റൂഹ് ഇറങ്ങുന്നത് അവൻ്റെ എല്ലാ അജ്ഞതയെയും എല്ലാ അജ്ഞതകളും അവനിൽ നിന്ന് നീങ്ങി അവനിലൊരു ഫജറ് ഒരു പ്രഭാതത്തിൻ്റെ പുലരി അവനിൽ സംജാതമാകുക എന്നുള്ളത് അങ്ങനെ ശാന്തമായ സമാധാനമായ ഒരു തലത്തിലേക്ക് അവൻ എത്തിപ്പെടുക അതാണ് സലാമിലേക്ക് അവൻ എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയത് അതാണ് അവന്റെ ലൈലത്തുൽ കതർ അത് ഇന്ന് വരെ അവന് വെളിപ്പെടുത്തപ്പെട്ട അറിവുകളിൽ വെച്ച് നല്ല അറിവ് അതാണ് അതാണ് അവൻ്റെ ലേലത്തിൽ കതറ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് മനസ്സിലായ എൻ്റെ അറിവാണ് എൻ്റെ സഹോദരങ്ങളുമായി പങ്കിട്ടത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണം സലാം